ഭീകരരെ തോൽപ്പിച്ച തിരുസ്വരൂപം തീവ്രവാദികൾക്കോ ആയുധങ്ങൾക്കോ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്വാറഘോഷിലെ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ദൈവാലയത്തിൻ്റെ മണിഗോപുരത്തിന് മുകളിൽ മാതാവിൻ്റെ തിരുസ്വരൂപം സ്ഥാപിച്ചു. ഒരു കാലത്ത് ക്രൈസ്തവർ തിങ്ങിപ്പാർത്തിരുന്ന നഗരമായിരുന്നു ക്വാറഘോഷ്. 2014 IS ഭീകരർ കീഴടക്കിയ ഈ പ്രദേശത്തുണ്ടായിരുന്ന ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളെല്ലാം അവർ തച്ചു തകർത്തിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ ശ്രമിച്ചെടുത്താണ് 4 വർഷത്തിന് ശേഷം മാതാവിൻ്റെ തിരുസ്വരൂപം ഉയരുന്നത്. ദൈവമാതാവിൻ്റെ ദേവാലയവും IS തീവ്രവാദികൾ തകർത്തിരുന്നു. ദൈവാലയത്തിനകത്തെ ക്രിസ്ത്യൻ പ്രതീകങ്ങളെല്ലാം അവർ തീവച്ച് നശിപ്പിച്ചു. ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് മണിമാളയ്ക്ക് മുകളിൽ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. നിനേവയിലെ ഏറ്റവും ഉയരം കൂടിയ മണിമാളികയാണ് ക്വാറഘോഷിലേത്. IS അക്രമത്തിൽ മണിമാളികയ്ക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. വികാരി ഫാദർ പൗലോ തബിത് പറഞ്ഞു, പ്രദേശവാസിയായ താബിത് മൈക്കിളാണ് തിരുസ്വരൂപത്തിൻ്റെ ശില്പി. IS ആക്രമണത്തിൽ ക്വാറഘോഷ് നഗരത്തിൻ്റെ ചരിത്രവും സാംസ്കാരികവുമായ നിരവധി പൈതൃകങ്ങൾ നശിപ്പിക്കപ്പെട്ടിരുന്നു. ഒപ്പം നിരവധി വീടുകളും ആശുപത്രികളും ദേവാലയങ്ങളും സ്കൂളുകളും തകർക്കപ്പെട്ടു. പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തവർ 2 വർഷത്തിന് ശേഷം തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗവും ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല.